ഇന്ത്യയുടെ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയൽസുകൾ, അവയുടെ ഉപയോഗം, ഏതൊക്കെ സ്ഥലത്താണത് ഉപയോഗിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് പുത്തൻപുരയിൽ ഇന്റീരിയർ ഡിസൈനർ, കൊച്ചിയിലുള്ള രഞ്ജിത്ത് അസോസിയേറ്റ്സ് എന്ന ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. രഞ്ജിത്ത് അസോസിയേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് എല്ലാവർക്കും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. അതിന്റെ പ്രധാന കാരണം, ഒത്തിരി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്ലൈവുഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മറൈൻ പ്ലൈവുഡ്, ഗർജൻ പ്ലൈവുഡ്, 303 ഗ്രേഡ്, 710 ഗ്രേഡ്, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. MDF, സിമെന്റ് ബോർഡ്, PVC ബോർഡുകൾ, അല്ലെങ്കിൽ തടി തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. ലാമിനേറ്റ്, വിനിങ്സ്, ഇങ്ങനെ ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസുകളും ഒത്തിരി ബ്രാൻഡുകളും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വീട് വെക്കുന്ന എല്ലാവരും ഇതിൽ ഏത് മെറ്റീരിയൽ ആണ് നല്ലത്, നമ്മുടെ വീടിന് ഏതാണ് കൂടുതലും നന്നാവുക എന്നതിനെക്കുറിച്ച് എല്ലാവരും കൂടുതലും കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. മാർക്കറ്റിലുള്ള എല്ലാ മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നല്ല കാര്യം, അത്രയ്ക്കും നമ്പർ ഓഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ തരത്തിലുള്ള ഒരു വീടുകളുടെയും വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വീടിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളെ പ്രധാനമായിട്ടും രണ്ട് സെക്ഷനായിട്ട് തിരിക്കാം. ഒന്ന്, ആ ഒരു ക്യാബിനറ്റ് അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്നതിന്റെ ആ സ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ. അത് മിക്കപ്പോഴും തടി അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡുകൾ, പ്ലൈവുഡോ അല്ലെങ്കിൽ MDF പോലെയുള്ള ബോർഡുകൾ, ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫർണിച്ചർ ആയിക്കോട്ടെ, ക്യാബിനറ്റ് ആയിക്കോട്ടെ, അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് നൽകുന്നത് ഈ ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് മെറ്റീരിയലും ഉണ്ട്. ഈ മെറ്റീരിയലുകൾക്ക് നമുക്ക് വേണ്ട ഒരു അപ്പിയറൻസ്, ഒരു ഫിനിഷ് നൽകുന്ന വേറൊരു ടൈപ്പ് ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. അതാണ് അതിന്റെ ഫിനിഷസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ലാമിനേറ്റ് ആവാം, വിനീർ ആവാം, അല്ലെങ്കിൽ പെയിന്റ് ആവാം, അങ്ങനെ പല മെറ്റീരിയൽ ഉണ്ട്. അപ്പം പ്രധാനമായും ഇന്റീരിയർ വർക്കുകളിലെ വരുന്ന എല്ലാ ക്യാബിനറ്റ് വർക്കുകളായിക്കോട്ടെ, ഫർണിച്ചർ വർക്കുകളായിക്കോട്ടെ, അതിനെ സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് എന്നും അതിനെ ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, നമുക്ക് കാഴ്ചയിൽ അതിന് ഭംഗി കൊടുക്കുന്ന ഒരു മെറ്റീരിയൽസ് എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. അതിലെ സ്ട്രക്ചർ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ക്യാബിനറ്റിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ആ ഒരു സെക്ഷനിൽ വരുന്ന ഒരു 6 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെയും ഫിനിഷിങ്ങിന്റെ സെക്ഷനിൽ വരുന്ന ഒരു 2 മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ തടിയാണ്. പല ടൈപ്പ് ഓഫ് വുഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് തേക്ക്, മഹാഗണി, അല്ലെങ്കിൽ പ്ലാവ്, ആഞ്ഞിലി, അങ്ങനെയൊക്കെയുള്ള വുഡാണ്. അതിൽ കൂടുതലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വുഡുകൾ, ചെറുതേക്ക്, അല്ലെങ്കിൽ പല ആഫ്രിക്കൻ വുഡുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലും ഉപയോഗിക്കുന്നതും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഈ വുഡ് തന്നെയാണ്. എവിടെയൊക്കെ നമുക്ക് വുഡ് ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ, ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളിലും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വുഡ്. എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉപയോഗത്തിനെ ഏറ്റവും കുറച്ച് നിർത്താനായിരിക്കും നോക്കുക. അതിൻ്റെ ഒരു എക്സ്പെൻസ് അത്ര കൂടുതലായതുകൊണ്ട് വുഡിൻ്റെ ഒരു പ്രൈസ് മാത്രമല്ല നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. വുഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ക്യാബിനറ്റ് വർക്കുകളും അല്ലെങ്കിൽ ഫർണിച്ചേഴ്സും ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ലേബർ ചാർജസ് കൂടുതലാണ്. അതിനെ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോളിഷിംഗ് പോലെയുള്ള വർക്കുകളൊക്കെ നമ്മൾ അതിൽ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് വുഡ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് വരുന്നത്. ഏത് വുഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൂട്ട് ആകുക, നമ്മുടെ ഒരു വീടിന്റെ വർക്കിന് ഏത് വുഡാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് ഏത് കളറാണ് ഒരു ഇന്റീരിയറിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്കർ കളറാണോ, അല്ലെങ്കിൽ ഒരു ലൈറ്റർ കളേഴ്സ് ആണോ, അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് ആണോ, എങ്ങനെ അങ്ങനെയുള്ള ഏത് കളറാണ് തീരുമാനിക്കുക, അതിനെ ബേസ് ചെയ്താണ് നമുക്ക് വുഡിനെ സെലക്ട് ചെയ്യേണ്ടത്. ഒരു വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ബ്രൗണിഷ് കളറൊക്കെയാണ് നമ്മുടെ ഇന്റീരിയറിന്റെ തീമെങ്കിൽ നമുക്ക് തേക്ക് പോലെയുള്ള വുഡുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബീച്ച് എന്ന് പറയുന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബീച്ച് പോലെയുള്ള വുഡുകൾ എടുത്തിട്ട് നമുക്ക് അതിനെ സ്റ്റെയിൻ ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടുള്ള ഒരു റെഡിഷ് കളറിലൊക്കെയാണ് നമ്മൾ ഇന്റീരിയേഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് മഹാഗണി പോലെയുള്ള വുഡുകൾ വളരെ സൂട്ടായിരിക്കും. അതല്ലാതെ കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടുള്ള നല്ല ഡാർക്ക് ബ്രൗണിഷ് കളറിലുള്ളതാണെങ്കിൽ നമ്മൾ ഈട്ടി പോലെയുള്ളതോ അല്ലെങ്കിൽ ചെറുതേക്ക് പോലെയുള്ള തടികളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി തടി നമുക്ക് ഏതാണ് സൂട്ടാകുക എന്നറിയാനായിട്ട് ഒരു കാര്യം നമ്മുടെ ഈ കളർ തീമാണ്. എന്നാൽ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസാണ്, നമ്മുടെ ബഡ്ജറ്റ്. നമ്മുടെ ബഡ്ജറ്റിൽ സൂട്ടാവുന്ന ഒരു വുഡായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം തേക്ക് പോലെയോ അല്ലെങ്കിൽ ഈട്ടി പോലെയുള്ള വുഡുകൾ റയർ ആയിട്ടുള്ള വുഡാണ്, അത് അതിൻ്റെ പ്രൈസ് എപ്പോഴും കൂടുതലാണ്. അപ്പം അതിനെയും കൂടെ നോക്കിയിട്ട്, നമ്മുടെ കളർ തീമിനെയും നമ്മുടെ പ്രൈസിനെയും നോക്കിയിട്ടാണ് നമ്മളൊരു ഏത് വുഡാണ് നമുക്ക് കൂടുതൽ സൂട്ടാവുക എന്ന് തീരുമാനിക്കേണ്ടത്.
ഇനി വുഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വുഡ് ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടുന്ന അതേ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. വുഡ് നമ്മൾ വെട്ടി അത് അറുത്ത് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ജലാംശം വളരെ കൂടുതലായിരിക്കും. ഒരു 30-35-40% വെള്ളത്തിന്റെ ഒരു കണ്ടന്റ് മിക്ക വുഡുകളിലും ഉണ്ട്. ഒരു ഫർണിച്ചർ ഉണ്ടാക്കാനോ ഒരു ഇന്റീരിയറിന്റെ ഒരു ക്യാബിനറ്റ് വർക്കിനോ അത്രയും വാട്ടർ കണ്ടന്റ് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെ ഉണക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതിന് സീസണിങ് എന്ന് പറയും. അത് നാച്ചുറൽ സീസണിങ് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഒരു തടി അറുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാ തടികളുടെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന രീതിയിൽ അടുക്കി വെക്കുകയും കുറച്ച് സമയം ഒരു 1-2 months അതിന് കൊടുക്കുകയും അത് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ ഡ്രൈ ആയി ഈ വെള്ളത്തിന്റെ ഒരു കണ്ടന്റ് കുറഞ്ഞ് നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്തെടുക്കുന്ന വുഡ് ആണെങ്കിൽ അത് വെച്ച് പണിത് കഴിഞ്ഞാൽ ജോയിന്റുകൾ പൊട്ടുക അല്ലെങ്കിൽ ക്രാക്കുകൾ ഉണ്ടാവുക എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. നാച്ചുറലായിട്ട് സീസൺ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ സീസണിങ് ഉണ്ട്. അങ്ങനെയുള്ള ഹീറ്റഡ് റൂമിൽ വെച്ച് അതിനെ വെള്ളത്തിന്റെ കണ്ടന്റ് കുറച്ച് നമുക്ക് ഡ്രൈ ആക്കി തരുന്ന ഒരു ഫെസിലിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വുഡ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വുഡ് വെച്ച് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പോളിഷിങ് ഫിനിഷിങ് എന്നുള്ള ഒരു കാര്യം കൂടെ അതിൻ്റെ അത്ര എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് എപ്പോഴും വരും. എങ്കിൽ മാത്രം ഒരു കാലക്രമേണ അതിന് കേടുപാട് കൂടാതെ ഇരിക്കത്തുള്ളൂ. ഇന്റീരിയർ ഡിസൈനിങ് പ്രോസസ്സിലെ ഒരു മെറ്റീരിയൽസിലെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് വുഡാണ്. വുഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ക്യാബിനറ്റ് വർക്കുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലൈവുഡാണ്. പ്ലൈവുഡ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാക്കുന്ന ഒരു ഭയത്തോടെ കാണുന്ന ഒരു മെറ്റീരിയലാണ് പ്ലൈവുഡ്. അത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇതിന് മുമ്പുള്ള അനുഭവം കൊണ്ടാണ്. ഒരു 10 years ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നല്ല ക്വാളിറ്റി പ്ലൈവുഡുകൾ അവൈലബിൾ ആയിരുന്നില്ല. അല്ലെങ്കിൽ പ്ലൈവുഡിനെ റോ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു മെത്തേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്ലൈവുഡിന് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാതെ പ്ലൈവുഡ് വാങ്ങിച്ച് അതുകൊണ്ട് ക്യാബിനറ്റുകൾ ഉണ്ടാക്കി കൂടിപ്പോയാൽ ഒരു ഒരു പെയിന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ പ്ലൈവുഡ് അന്തരീക്ഷമായിട്ട് അത് എപ്പോഴും കോണ്ടാക്ടിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിലെ ഇൻസെക്ട്സുകൾ അതിൻ്റെ അകത്ത് പോയിട്ട് അതിനെ കുത്തല് വീഴുക അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് കേടാകുന്ന അങ്ങനെയുള്ള ഒരു ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് പ്ലൈവുഡിനെ എല്ലാവരും ഒരു ഭയത്തോടെയാണ് കാണുന്നത്. എന്നാൽ എല്ലാ പ്ലൈവുഡുകളും മോശമാണ് എന്നല്ല. പ്ലൈവുഡിൽ തന്നെ പല ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് കൊമേഴ്സ്യൽ പ്ലൈവുഡ്, മറൈൻ പ്ലൈവുഡ്. മറൈൻ പ്ലൈവുഡിൽ തന്നെ പല ഗ്രേഡുകൾ 3-0, 3-7-1-0 അങ്ങനെയുള്ള പല ഗ്രേഡുകൾ, ഇങ്ങനെയുള്ള ഒരു ഗ്രേഡിംഗ് ആണ് പ്ലൈവുഡിലുള്ളത്. അതിൽ കൊമേഴ്സ്യൽ പ്ലൈവുഡ് എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ പ്ലൈവുഡ് ആണ്. അതിൽ കൂടുതലും സ്ട്രെങ്ത് ഉള്ള ഹാർഡ് വുഡ് ആയിരിക്കില്ല ഉപയോഗിക്കുക. അതിന് കുറച്ച് ലാസ്റ്റിംഗ് കുറവായിരിക്കും. മറൈൻ ഗ്രേഡ് എന്ന് പറയുന്നത് ഇതിലെല്ലാ പ്ലൈവുഡിലും ഉപയോഗിക്കുന്നത് വുഡ് തന്നെയാണെങ്കിലും മറൈൻ ഗ്രേഡിൽ ഉപയോഗിക്കുന്ന ആ പശ, അപ്പൊ ഇതിനെ ഉപയോഗിക്കുന്ന ഗ്ലൂവിന്റെ ഒക്കെ ക്വാളിറ്റിയിലാണ് ഇത് മറൈൻ ഗ്രേഡ് എന്നൊക്കെയുള്ള ഓരോ ഗ്രേഡിങ് പ്ലൈവുഡിന് കൊടുക്കുന്നത്. പ്ലൈവുഡിനെ ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. അതായത് പ്ലൈവുഡ് നമ്മൾ വാങ്ങിച്ച് ഒരു കട്ട് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കി അതിൽ ജസ്റ്റ് ഒരു പെയിന്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അതിന് വേണ്ട പ്രൊട്ടക്ഷൻ ആവുന്നില്ല. പ്ലൈവുഡിൽ ലാമിനേറ്റുകൾ, ഒരു പ്ലൈവുഡിന്റെ രണ്ട് സൈഡിൽ നിന്നും ലാമിനേറ്റുകൾ ഉപയോഗിച്ച്, ലാമിനേറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ അറിയപ്പെടുന്ന മൈക്ക എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അതിന്റെ ടെക്നിക്കൽ നെയിം ലാമിനേറ്റ് എന്നാണ്. ഈ ലാമിനേറ്റ് രണ്ട് സൈഡിൽ നിന്നും, അതായത് ഒരു ഫാക്ടറിയിലെ ഉള്ള ഒരു മെഷീനിൽ തന്നെ അതിനുള്ള ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് പ്രസ് ചെയ്ത് എടുക്കുന്ന ബോർഡ് പ്ലൈവുഡുകൾ, പ്ലൈവുഡിനെ വാങ്ങിച്ച് രണ്ട് സൈഡിൽ നിന്നും ലാമിനേറ്റ് പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ എഡ്ജുകളിലെ PVC എഡ്ജ് ബാൻഡ്, അതിൻ്റെ എഡ്ജിൽ കൂടെ വെള്ളം അബ്സോർബ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ അതുവഴി ഇൻസെക്ട്സ് അകത്ത് പോകാതിരിക്കാനോ ഉള്ള രീതിയിലുള്ള ബാൻഡിങ്ങും കൂടെ ചെയ്തിട്ടുള്ള ബോർഡുകളെ, അങ്ങനെയുള്ള പീസുകളെ വെച്ച് നമ്മളൊരു ക്യാബിനറ്റ് വർക്കുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുകയോ ചെയ്താൽ പ്ലൈവുഡിനെ നമ്മൾ വളരെ കൂടുതൽ ഡ്യൂറബിൾ ആക്കാനും കേടുപാടുകൾ വരാതെ സൂക്ഷിക്കാനും നമുക്ക് പറ്റും. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പ്ലൈവുഡ് വർക്കിൽ സാധാരണ ഒരു കംപ്ലയിൻസും വരാറില്ല. ഒരു ഇന്റീരിയർ വർക്കിൽ പ്ലൈവുഡ് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പ്ലൈവുഡ് നമുക്ക് ഉപയോഗിക്കുന്നത് ക്യാബിനറ്റുകളുടെ, ഒരു വാർഡ്രോബ് അല്ലെങ്കിൽ കിച്ചൺ അതിൻ്റെയൊക്കെ ആ ഒരു ബാക്കിലത്തെ ഒരു ബോക്സ് ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ കാർക്കേസ് എന്ന് പറയുന്ന ഭാഗം. അതായത് പ്ലൈവുഡ് ഒരു ബോർഡ് പോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ വളഞ്ഞിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ വളരെ കനം കുറഞ്ഞ പ്ലൈവുഡുകൾ വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രെങ്ത് വേണ്ട സ്ഥലങ്ങളിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോക്സ് ആയിട്ടുള്ള സ്ട്രക്ചറുകളാണ് പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ നോക്കിയാൽ പ്ലൈവുഡ് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വീടിന്റെ കംപ്ലീറ്റ് ഇന്റീരിയർ ഡിസൈൻ വർക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഇന്റീരിയർ വർക്കുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് MDF ആണ്. അതും പ്ലൈവുഡ് പോലെ തന്നെ 4 feet വീതിയും 8 feet നീളമൊക്കെ ഉള്ള ബോർഡുകളായിട്ടാണ് വരുന്നത്. വുഡിന്റെ വേസ്റ്റ് അല്ലെങ്കിൽ പല ചെടികളുടെയും വേസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ അരച്ച് ഒരു പൾപ്പ് രൂപത്തിലാക്കിയിട്ട്
പ്രസ് ചെയ്തെടുക്കുന്ന ബോർഡുകളാണ് ശരിക്ക് MDF എന്ന് പറയുന്നത്. ചില ബ്രാൻഡുകൾ HDF എന്ന് പറഞ്ഞിട്ടും പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട്. HDF എന്ന് പറയുന്നത് MDFനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ള ഒരു ബോർഡായിരിക്കും. തടിയായിട്ടോ പ്ലൈവുഡ് ആയിട്ടോ കമ്പയർ ചെയ്താൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ബലം കുറഞ്ഞ മെറ്റീരിയലാണ് MDF. പക്ഷേ നമുക്കൊരു ഒരു ക്യാബിനറ്റിന്റെ ഒരു ബോക്സ് വർക്ക് ഉണ്ടാക്കാൻ അധികം മൂവ്മെന്റ്സോ അധികം സ്ട്രെങ്ത് ഒന്നും വേണ്ടാത്ത അധികം ബലം ഒന്നും എടുക്കാത്ത ചില സ്ഥലങ്ങളിൽ ഇന്റീരിയർ വർക്കുകൾക്ക് MDF ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പ്രൈസ് വൈസ് പ്ലൈവുഡിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറഞ്ഞ് നിൽക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ പെയിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ട് സൈഡിൽ ലാമിനേറ്റ് പ്രസ് ചെയ്ത് എഡ്ജ് ബാൻഡ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വേറൊരു മെറ്റീരിയലാണ് PVC ബോർഡുകൾ എന്ന് പറയുന്നത്. അത് ഒരു പ്ലാസ്റ്റിക് തന്നെയാണ്, പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോർഡ്. പല തിക്നെസ്സുകളിൽ അവൈലബിൾ ആയിട്ടുള്ള PVC ബോർഡുകളുണ്ട്. പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഒരു പ്രസൻസ് ഉള്ള സ്ഥലം, എക്സ്റ്റീരിയർ വർക്കുകൾ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കാവുന്നത്. പ്ലൈവുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറച്ച് കൂടുതലാണ്. ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ ബഡ്ജറ്റിന് നല്ലത്. ഈ മെറ്റീരിയൽ കൂടുതലും ഒരു വൈറ്റ് കളറിൽ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിട്ടാണ് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫിനിഷ് ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പ്ലൈവുഡ് ആയിട്ടല്ല MDF ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറച്ച് കുറവാണ്. എന്നാലും നമുക്ക് പല ക്യാബിനറ്റ് വർക്കുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വേറൊരു മെറ്റീരിയലാണ് പാർട്ടിക്കിൾ ബോർഡ്. പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്നത് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന വുഡും പൗഡർ പോലെ ഫോമിലുള്ള വുഡും ഒക്കെ മിക്സ് ചെയ്ത് ഒരു ഗ്ലൂ ആയിട്ട് മിക്സ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കുന്ന ബോർഡാണ് പാർട്ടിക്കിൾ ബോർഡ്. ഈ ഒരു ബോർഡ് പ്രൈസ് വൈസ് ബാക്കിയുള്ള ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ മെറ്റീരിയൽസിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും. അതിന്റെ ഒരു സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതായത് രണ്ട് ബോർഡുകൾ വെച്ച് നമ്മൾ ഒരു സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ സ്ട്രെങ്ത് തിരിച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് അത്ര ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. വെള്ളമായിട്ടുള്ള ഒരു കോണ്ടാക്ടിൽ വന്നാൽ ഇത് കുതിർന്ന് വീർക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്നത് ചീപ്പർ ആണെങ്കിലും അധികം ഇന്റീരിയർ വർക്കിൽ ഉപയോഗിക്കാൻ നല്ല ഒരു മെറ്റീരിയൽ ആണെന്ന് പറയാൻ കഴിയില്ല. വേറൊരു മെറ്റീരിയലാണ് സിമെന്റ് ബോർഡ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു അടിസ്ഥാന മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമെന്റ് ആണ്. വളരെ കനം കുറഞ്ഞ ഒരു 12 mm അല്ലെ 18 mm തിക്നെസ് ഉള്ള ഒരു കോൺക്രീറ്റിന്റെ ഒരു സ്ലാബ് പോലെ നമുക്കതിനെ പറയാൻ എളുപ്പത്തിന് അങ്ങനെ നമുക്ക് പറയാം. സിമെന്റിന്റെയും ഫൈബറിന്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. മറ്റുള്ള ബോർഡ് വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത് സ്ഥിരമായിട്ട് വെള്ളം വീഴുന്ന മഴയോ അല്ലെങ്കിൽ അതുപോലെ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമെന്റ് ബോർഡ് തന്നെയാണ്. പിന്നെ ഇതിൽ നമുക്ക് ടൈൽസ് ഒട്ടിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പാർട്ടീഷൻസ് ഉണ്ടാക്കാനും അതിൽ ടൈല് സ്റ്റിക്ക് ചെയ്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാനും ഒക്കെ സിമെന്റ് ബോർഡ് വളരെ നല്ലതായിരിക്കും. ഇത്രയും നമ്മൾ സംസാരിച്ചത് ഇന്റീരിയർ വർക്കിലെ ആ ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റിന്റെ പ്രധാന സ്ട്രക്ചർ ഉണ്ടാക്കുന്ന മെറ്റീരിയലിനെ കുറിച്ചാണ്. നമുക്കിനി ഇതിന്റെ ഒരു ഫിനിഷ് കൊടുക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് മെറ്റീരിയലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന് മൈക്ക എന്നറിയപ്പെടുന്ന ലാമിനേറ്റ്, അതുപോലെ തന്നെ വിനീർ. ഈ ലാമിനേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ടേബിളിന്റെ ടോപ്പിൽ കാണുന്ന മെറ്റീരിയൽ ലാമിനേറ്റ് ആണ്. ലാമിനേറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ആണ്. വളരെ തിന്നാണ്ട് 0.6 mm തൊട്ട് 1 mm വരെയൊക്കെയുള്ള തിക്നെസ്സിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ആണ്. അത് നമുക്ക് ഏത് കളറും ഏത് വുഡിന്റെ ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനും ഈ പ്ലൈവുഡ് അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഏത് ബോർഡിൽ വേണമെങ്കിലും രണ്ട് സൈഡിലും ഇതിനെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ലാമിനേറ്റ്. എന്നാൽ അടുത്ത ഒരു ഫിനിഷിംഗ് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് വിനീർസ്. നാച്ചുറൽ വുഡിന്റെ തിന്നായിട്ടുള്ള ലെയറുകളാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വുഡുകളെ നമ്മൾ എടുത്ത് ഒരു പെൻസിൽ വെട്ടുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ആ ലെയർ പോലെ വുഡിനെ വളരെ ചെറിയ ലെയറായിട്ട് നമ്മൾ ലെയേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെയാണ് വിനീർസ് എന്ന് പറയുന്നത്. ആ വിനീർസിനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഏറ്റവും നല്ല ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള വുഡിന്റെ ഗ്രെയിൻസ് ഡിസൈൻ ഒക്കെ കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് പ്ലൈവുഡ് പോലെയൊക്കെ സൈസിൽ തന്നെ 8 അടി 4 അടി സൈസിൽ ഒരു 3 mm വരെ തിക്നെസ്സിലുള്ള രീതിയിൽ എടുക്കുന്നതാണ് വിനീറുകൾ. ഇത് നമുക്ക് പ്ലൈവുഡിന്റെയും മുമ്പേ പറഞ്ഞ എല്ലാ മെറ്റീരിയലുകളുടെയും മുകളിൽ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് വേണ്ട രീതിയിൽ ക്യാബിനറ്റുകൾ വർക്കുകൾക്കും ഇന്റീരിയർ വർക്കുകൾക്കും ഉപയോഗിക്കാം. എന്നാൽ ഇതിൽ ഒരു പോളിഷിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. ലാമിനേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന നോക്കുമ്പോൾ ഈ വിനീർ വെച്ചിട്ട് നമ്മളൊരു ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ഇന്റീരിയർ വർക്കിൽ ഉപയോഗിക്കാവുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകളെ കുറിച്ചും ഞാൻ സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ വീടുകളുടെ ഇന്റീരിയർ വർക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ സൂട്ടാവുന്ന നിങ്ങളുടെ അപ്പിയറൻസിൽ മാച്ച് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാനും നല്ല ഒരു ഇന്റീരിയർ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാനും ഇത് നിങ്ങൾക്ക് സഹായമാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ രഞ്ജിത്ത് അസോസിയേറ്റ്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിൽ നന്ദി, നമസ്കാരം.